ആർസിഎമ്മിൻ്റെ ഡിസ്പ്ലേ വാളിനെ കുറിച്ചിട്ട് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ളൊരു വീഡിയോ യൂട്യൂബിലുണ്ടായിട്ടും അത് കണ്ടതിന് ശേഷവും പലരും അതിൻ്റെ ചില സംശയങ്ങൾ ചോദിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അത്രക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആർസിഎം ഡിസ്പ്ലേ വാളിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും അതോടൊപ്പം എൻ്റെ ചില കാഴ്ചപ്പാടുകളും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകളും വിളിച്ച് ചോദിക്കുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ 10,000 രൂപയ്ക്ക് സാധനം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടോ എന്നുള്ളതാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. അതായത് PUC-ക്കാർക്ക് കിട്ടുന്നത് പോലുള്ള ഒരു 8% കമ്മീഷൻ അങ്ങനെ നമുക്കുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു കമ്മീഷൻ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഏതായാലും അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഭാവിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഡിസ്പ്ലേ വാളർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവോ മറ്റോ കമ്പനി ഭാവിയിൽ ലോഞ്ച് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ PUC-ക്കാർക്ക് കിട്ടുന്ന 8% കമ്മീഷൻ ഉണ്ടല്ലോ. ശരിക്കും PUC അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും കൂടിയും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം കൂടി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഡിസ്പ്ലേ വാളിൻ്റെ സ്കോപ്പിൻ്റെ ഒരു വൻ സാധ്യത ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും കമ്പനിയുടെ ഓതറൈസ്ഡ് PUC എന്ന് പറയുന്ന കമ്പനിയുടെ പിക്കപ്പ് സെൻ്ററുകൾ, ഷോപ്പുകൾ, അതിടുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ആ PUC ഇട്ടിട്ട് ആ PUC-യിലൂടെ കിട്ടുന്ന 8% കമ്മീഷന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു PUC ഇടുന്നത് നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ്. നമ്മളെ കയ്യിലെ മാർക്കറ്റിംഗ് പ്ലാൻ പാരി, പിന്നെ RCM-ൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കുകളും മറ്റു യൂട്യൂബ് വീഡിയോസൊക്കെ RCM-നെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടൂളാണ്. അതുപോലെ വെറും ഒരു ടൂള് മാത്രം തന്നെയാണ് സത്യത്തിൽ PUC എന്ന് പറയുന്ന സംഗതി. കാരണം ആളുകൾ പറയുകയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് RCM-ൻ്റെ ഷോപ്പില്ല, RCM-ൻ്റെ ഷോപ്പിലൂടെ ഒരുപാട് ദൂരെ പോകണം, അവരുടെ പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ഏരിയയിൽ PUC ഇടുന്നത്. അപ്പോൾ PUC ഇടുമ്പം ആ PUC-ക്കാരന് കേരളത്തിൽ 4 ഡിപ്പോയിലേ ഉള്ളൂ. അപ്പോൾ ആ നിയറസ്റ്റ് ഡിപ്പോയിൽ നിന്ന് സാധനങ്ങൾ കംപ്ലീറ്റ് ഒരു ലോറി ഓട്ടോറിക്ഷ എന്താണെന്ന് വെച്ചാൽ വിളിച്ച് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജും അതിൻ്റെ സ്റ്റാഫിൻ്റെ ശമ്പളമൊക്കെ കൂടി ബാലൻസ് ചെയ്യാനേ PUC-യുടെ ഇനീഷ്യൽ കമ്മീഷനായിട്ടുള്ള ഈ 8% വരുന്നുള്ളൂ. പിന്നീട് സെയിൽ കൂടുമ്പോഴൊക്കെയാണ് അതിൻ്റെ PUC എന്നൊരു വരുമാനം എന്ന രീതിയിൽ നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ഒരു PUC ഉണ്ടാക്കാൻ നമുക്ക് ഏകദേശം ഒരു 500,000 പിന്നെ ഒരു ഇനീഷ്യൽ പർച്ചേസും അതിൻ്റെ റൂമും അത്തരം കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് കമ്പനി ഡിസ്പ്ലേ വാൾ എന്നുള്ള രീതിയിൽ വേറൊരു ഫെസിലിറ്റി തരുന്നത്. എന്താണ് ആ ഫെസിലിറ്റി? PUC-ൻ്റെ അതേ ഫെസിലിറ്റി തന്നെ. അതായത് നമുക്കൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ തരുന്നു, നമുക്ക് PUC-ക്കാർക്ക് കൊടുക്കണം അതേ ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമുക്കും തരുന്നു. സ്റ്റോക്ക് മെയിൻ്റനൻസിന് ടെൻഷനില്ല, ബില്ലിങ്ങിന് ടെൻഷനില്ല, സെയിൽസിൻ്റെ ടെൻഷനില്ല, ഒന്നും നോക്കേണ്ട, ചുമ്മാ അങ്ങ് ബില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ധൈര്യമായിട്ട് ടീം ഡെവലപ്പ് ചെയ്യാം. കാരണം ഈ പറയുന്ന ടൂള് നമുക്ക് സ്വന്തമായിട്ട് കമ്പനി അനുവദിച്ച് തരികയാണ്. അതിന് വെറും ഒരു 10,000 രൂപയുടെ ചിലവേ ഉള്ളൂ. ശരിക്കും 10,000 രൂപയുടെ ചിലവ് എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അതൊരു ചിലവല്ലല്ലോ. 10,000 രൂപയ്ക്ക് നമ്മളെ വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങി വെക്കുന്നു, അത്രയേ ഉള്ളൂ. അത് 2 മാസത്തേക്ക് ഒരുമിച്ച് വാങ്ങിയെന്ന് കൂട്ടിയാലും മതി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്തായി, ഒരു ടൂളായി. ഈ ടൂളിലൂടെ നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാം. നമ്മളെ താഴെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും നമ്മളെ ഡൗൺലൈൻസിനെല്ലാം നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാം. സാധാരണ ആ ഡൗൺലൈൻസൊക്കെ പറയും RCM വാങ്ങണം നിൽക്കേണ്ട, പക്ഷേ അവിടെ വരെ പോകണ്ടേ, ടൗൺ വരെ പോകണ്ടേ എന്നാണ് പൊതുവെ ആൾക്കാർ പറയുക. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഹോം ഷോപ്പ് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടോ, കൊണ്ടുവച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് വാങ്ങിക്കോളെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡൗൺലൈൻ എന്താ പറയുക, അതിപ്പോൾ നിങ്ങൾ ഓൾറെഡി ബില്ല് ചെയ്ത് കൊണ്ടുവച്ച സാധനമല്ല, അവിടുന്ന് ഇപ്പോൾ വാങ്ങിയാൽ എൻ്റെ പേരിൽ ബില്ലടിക്കാനൊന്നും പറ്റില്ലല്ലോ, എനിക്ക് ബിസിനസ് വോളിയും കിട്ടില്ലല്ലോ എന്ന് പറയും. ഇനി അങ്ങനെ ഒരു പരാതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതൊന്നും കൂടാതെ ഡിസ്പ്ലേ വാളിന് വേറെ കുറേ പ്രത്യേകതകളുണ്ട്, വേറെ കുറേ സൗകര്യങ്ങളുണ്ട്. 2-3 ഞാൻ യൂട്ടിലൈസ് ചെയ്ത ചില സൗകര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമുക്കൊരു പുതിയ ആളെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ അവർ ആദ്യം തന്നെ എൻ്റർ ചെയ്ത് വെക്കും. എൻ്റർ ചെയ്ത് വെച്ചിട്ട് അവർക്ക് റെഫറൻസ് നമ്പർ കൊടുത്തിട്ട് അവരോട് പറയും, നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള PUC-യിൽ പോയി പർച്ചേസ് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ പേര് 1,000 രൂപയുടെ ബില്ലടിച്ച് നമുക്ക് അവരുടെ തൊട്ട് താഴെ അടുത്ത ആൾ എൻ്റർ ചെയ്യാം. പക്ഷേ ഇയാൾ പർച്ചേസ് ചെയ്തില്ലെങ്കിലോ? അപ്പോൾ അടുത്ത ആൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഇയാൾ പർച്ചേസ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, അടുത്ത PUC-യിലേക്ക് പറഞ്ഞയക്കും, എന്നിട്ട് അവരോട് പറയും എഴുതി വെച്ചോളൂ, ബില്ലല്ല എഴുതി വെച്ചോളൂ, ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം റെഫറൻസ് നമ്പർ വിളിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അത് PUC-ക്കാരൻ്റെ പണി, PUC-ക്കാരൻ അത് മൊത്തം എഴുതി വെക്കണം, പിന്നെ ഇവർ വിളിച്ച് വരണം. ഈ വിളിച്ച് വരുന്ന സമയത്ത് PUC-ക്കാരൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നെറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഉറങ്ങി പോയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ബില്ലടിക്കാൻ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസ്പ്ലേ വാളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോകുന്ന ആളോട് നമ്മളെ ഡിസ്പ്ലേ വാളിൻ്റെ നമ്പർ അങ്ങ് പറഞ്ഞു കൊടുക്കുക, അവരോട് പറയുക അതിലേക്ക് അങ്ങ് ബില്ല് ചെയ്തോളൂ എന്ന് പറയാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾ അവർക്ക് സൗകര്യമുള്ള സമയത്ത് പൊക്കോട്ടെ, ഒരു വിഷയമില്ല, എന്നിട്ട് അവർ നമ്മളെ ഡിസ്പ്ലേ വാളിലേക്ക് ബില്ലടിക്കുന്നു. PUC-ക്കാരൻ എളുപ്പമായി സ്പോട്ടിൽ ഡിസ്പ്ലേ വാളിലേക്ക് ബില്ലടിച്ച് അവൻ്റെ പണി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഈ സാധനം മൊത്തം നമ്മളെ ഡിസ്പ്ലേ വാളിലെത്തി. പിന്നെ നമുക്ക് സൗകര്യമുള്ള സമയത്ത് നമ്മൾ ഇയാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, എന്നിട്ട് നമ്മൾ നമ്മളെ ഡിസ്പ്ലേ വാളിൽ നിർത്തിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ അവരെന്തൊക്കെയാണോ പർച്ചേസ് അത് ബില്ല് ചെയ്ത് കൊടുക്കുന്നു, വേറെ ആരുടെയും സഹായം വേണ്ട. ഇതാണ് ഒന്നാമത്തെ ഗുണം.
ഇനി അടുത്ത ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക നമ്മളെ ഡയമണ്ട് ക്ലബ്ബൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ചില ഒരു 10-ാം തീയതി വരെയുള്ള സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം 10-ാം തീയതിക്ക് ശേഷം വാങ്ങുന്ന സാധനങ്ങൾ അവർ ബില്ല് ചെയ്യാതെ പലപ്പോഴും പി യു സിയിൽ എഴുതി വെക്കാറാണ് പതിവ്. എന്നിട്ട് പി യു സിയിൽ എഴുതി വെച്ചിട്ട് പറയും ഇത് അടുത്ത മാസം ഡയമണ്ട് ക്ലബ്ബിലേക്ക് വെച്ചോളൂട്ടോന്ന് പറയും. പാവം പി എസ് സിക്കാരൻ അതും എഴുതി വെക്കേണ്ടി വരും, കാരണം ഇവരുടെക്ക് അതൊരു ടാലി ആക്കേണ്ട പ്രശ്നം, ബില്ലടിക്കാൻ മറന്നു പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഇവർ പറയുന്ന സമയത്ത് ബില്ലടിക്കാൻ പറ്റാതെ പോകുന്ന പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെയും എളുപ്പമാണ്, നമുക്ക് ഇനി റെഗുലറായിട്ട് പി യു സിന്ന് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം, എല്ലാം നമ്മളെ ഡിസ്പ്ലേ വാളിലേക്ക് വാങ്ങി വെച്ചാൽ മതി, എല്ലാം നമ്മളെ ഡിസ്പ്ലേ വാളിലേക്ക് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സൗകര്യമുള്ളമാതിരി ബില്ലടിക്കാം. അത് ഈ പറഞ്ഞമാതിരി ഡയമണ്ട് ക്ലബിൻ്റെ തൊട്ട് മുമ്പ് 10-ാം തീയതിക്കുള്ളിൽ കറക്റ്റ് 5000 ബി വി ആക്കുന്ന പോലത്തെ നമുക്ക് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ മതി, പിന്നെ നമുക്ക് സൗകര്യത്തിൽ ചെയ്യാം. പി യു സിക്കാരനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം എല്ലാം സ്പോട്ട് ബില്ലിങ്ങാണ്, ഒരു ടെൻഷനുമില്ല. മൂന്നാമത്തെ കേസാണ് നമുക്ക് ഈ മന്ത് എൻഡിൽ ചിലപ്പോൾ ബിസിനസ് തികയാത്ത സന്ദർഭങ്ങളൊക്കെ വരും, നമ്മൾ പ്രത്യേക സ്ലാബിലെത്താൻ ഇത്ര ബിസിനസ്സുകളിൽ തന്നെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക, ഏതെങ്കിലും പരിചയത്തിലുള്ള പി യു സിക്കാരനോട് ഒന്ന് ബില്ലടിച്ചു തരുമെന്ന് ചോദിക്കും. ആദ്യം അവൻ്റെ ആ പി യു സിക്കാരൻ്റെ ഒരു കാരുണ്യത്തിന് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇവിടെയും നമുക്ക് നമ്മളെ ഡിസ്പ്ലേ വാളിലോട്ടുള്ള സാധനങ്ങൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോസിങ്ങിൻ്റെ സമയം വരുമ്പോൾ നമ്മളെ ഡിസ്പ്ലേ വാളിൽ നിന്ന് നമ്മളെ യൂസർ ഐ ഡി, നമ്മളെ പാസ്വേഡ്, നമുക്ക് നമ്മളെ സൗകര്യാർത്ഥം നമുക്ക് ടാർജറ്റ് ഒപ്പിക്കാനുള്ള വേണ്ടത് അതും ബില്ലടിക്കാം. ചുരുക്കി പറഞ്ഞാൽ പി യു സിക്കാരന് ഒരിക്കലും യാതൊരുവിധ ബാധ്യതയും വരുന്നില്ല, നമുക്ക് നമ്മളെ സൗകര്യത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനുള്ളൊരു മനോഹരമായ ചൂട് തന്നെയാണ് ഡിസ്പ്ലേ വാള്. അപ്പോൾ ഡിസ്പ്ലേ വാൾ വെറും 10,000 രൂപയുടെ ഡിസ്പ്ലേ വാളിൻ്റെ വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു കമ്മീഷൻ ഇപ്പം നമ്മൾ ആഗ്രഹിക്കരുത് എന്നുള്ളത് തന്നെയാണ്, ആഗ്രഹിക്കുന്നത് പോലും ശരിയല്ല. കാരണം മുമ്പും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, നമുക്ക് അങ്ങനെ കമ്മീഷൻ കിട്ടിയില്ലല്ലോ. നമ്മൾ 10,000-ന് 20,000-നൊക്കെ നമ്മൾ പി യു സിന്ന് സാധനം വാങ്ങി വിട്ട് കൊണ്ടേക്കാറില്ലേ, നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കമ്മീഷൻ കിട്ടുന്നില്ലല്ലോ. ഈ 20% ഡിസ്കൗണ്ട് തന്നെ ഒരു വലിയ കമ്മീഷനല്ലേ, അപ്പോൾ അത് തന്നെ ധാരാളമാണ്. ഇനി ഭാവിയിൽ കമ്പനി എന്തെങ്കിലും കമ്മീഷൻ വർക്ക്ഔട്ട് ചെയ്യുമെന്നുള്ളത് അറിയില്ല, കാരണം കമ്പനിയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞത് നമ്മൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ ഡിസ്പ്ലേ വാൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഭാവിയിൽ കമ്പനീൻ്റെ സൈറ്റിൽ പോലും ചിലപ്പോൾ അതാത് ഏരിയയിൽ ഈ ഡിസ്പ്ലേ വാൾ വിസിബിൾ ആവുന്ന ഒരു കാലം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ അവരുടെ അപ്ലിക്കേഷനിൽ കയറി ഇങ്ങോട്ട് നിയറസ്റ്റ് RCM ഷോപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വാളായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലോട്ട് വരെ ആളുകൾ RCM പ്രൊഡക്റ്റ് അന്വേഷിച്ച് വരുന്ന ഒരു കാലം ഭാവിയിൽ വരും. നമുക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക, അവർക്ക് സാധനങ്ങൾ കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഡിസ്പ്ലേ വാളിൻ്റെ ഗുണങ്ങൾ. ഇനി നെഗറ്റീവായിട്ട് പറയാനുള്ളത്, ഇപ്പം ആസഫിനോ കമ്മീഷനൊന്നും ഇല്ല, പിന്നെ നമ്മളെ അപ്ലൈൻ്റെ മുകളിലോ നമ്മളെ ക്രോസ് ലൈനോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ബില്ല് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. പിന്നെ എല്ലാ മാസവും 5,000 രൂപയുടെ പർച്ചേസിങ് ഒരു എന്താ പറയുക ഒരു സെയിലെങ്കിലും നടത്തണം എന്നാണ്. അതിൽ നമ്മളെ വീട്ടിട്ട് വാങ്ങുന്ന സാധനം തന്നെ നമ്മൾ ഡിസ്പ്ലേ വാളിലേക്ക് പിന്നെ വാങ്ങിയതിന് ശേഷം നമുക്ക് തന്നെ ബില്ലടിച്ചാൽ പോലും ആ 5,000 എന്നുള്ളത് ഒപ്പിക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇത്രയും സംസാരത്തിലൂടെ ഏകദേശം 7 മിനിറ്റിൽ കൂടുതലായി ഡിസ്പ്ലേ വാളിനെ കുറിച്ച് ഒരുവിധം എല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. താങ്ക് യു.